നമസ്കാരം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ IPL സീസൺ വളരെ ഗംഭീരമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ. ഗംഭീരമായി മുന്നോട്ട് പോകുന്ന ഈ വേളയിൽ രാജസ്ഥാൻ റോയൽസിന്റെ വിജയക്കുതിപ്പ് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവസാന മത്സരത്തിൽ തന്നെ ലക്നൗ സൂപ്പർ ജയിന്റ്സിനെതിരെ 7 വിക്കറ്റിന്റെ ഗംഭീര ജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ 5 വിക്കറ്റിന് 196 റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ രാജസ്ഥാൻ 6 പന്ത് ബാക്കി നിർത്തി വിജയലക്ഷ്യം മറികടന്നു. സഞ്ജു സാംസണിന്റെ ഗംഭീര വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയാണ് എല്ലാവരും കഴിഞ്ഞ ദിവസം ആഘോഷിച്ച ഒരു വാർത്ത. 71 നോട്ട് ഔട്ട് ആയിരുന്നു സഞ്ജുവിന്റെ സ്കോർ എന്ന് പറയണം. ഗംഭീര 50 രാജസ്ഥാന്റെ കരുത്തായി മാറി. പൊതുവെ ശാന്തനായ താരമാണ് സഞ്ജു സാംസൺ. അദ്ദേഹം എത്ര അടിച്ചാലും വിക്കറ്റ് വീണാൽ പോലും അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് മറ്റ് എക്സ്പ്രഷനുകളോ അല്ലെങ്കിൽ വലിയ കാര്യമായ രീതിയിൽ സെലിബ്രേഷനുകളോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ അഗ്രസീവായ സെലിബ്രേഷനാണ് സഞ്ജു നേടിയെടുത്തത്. ലക്നൗ സൂപ്പർ ജയിന്റ്സിനെതിരെ ജയിച്ചതിനു പിന്നാലെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ബാറ്റ് ഉയർത്തി അലറി വിളിച്ചുകൊണ്ട് സഞ്ജു നിൽക്കുകയും ജയം ആഘോഷിക്കുകയും ചെയ്തതെല്ലാം നമ്മൾ എല്ലാവരും കണ്ടു. ഇത്തരമൊരു ആഘോഷം സഞ്ജു നടത്തിയത് സെലക്ടർമാർക്കുള്ള മുന്നറിയിപ്പായാണ് ആരാധകർ തന്നെ വിലയിരുത്തുന്നത്. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഉടൻ. ഈ മാസം അവസാനമായി കഴിഞ്ഞു. അതായത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇനി ആ ടീം പ്രഖ്യാപിക്കും. ഋഷഭ് പന്ത് 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറായി ടീമിൽ ഉണ്ടാകും. 2-ാം നമ്പർ വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ, KL രാഹുൽ എന്നിവരിൽ ആരെ വേണമെന്നാണ് ചർച്ചകൾക്ക് വഴി തുറക്കുന്നത്. KL രാഹുൽ നയിക്കുന്ന ലക്നൌവിനെതിരെ മുന്നിൽ നിന്ന് പന നയിച്ച വിജയം നേടിക്കൊടുത്തതോടെ സഞ്ജു രാഹുലിനേക്കാൾ മുൻപിലാണ് എന്നും രാഹുലിനെ പിന്തുണയ്ക്കുന്ന പ്രമുഖന്മാർക്കെല്ലാം ഉള്ള ഒരു മറുപടിയാണ് കളത്തിലിറങ്ങി ആഘോഷത്തിലൂടെ തന്നെ സഞ്ജു നൽകിയിരിക്കുന്നതെന്നും പറയുന്നു. സഞ്ജുവിന് സ്ഥിരതയില്ലെന്നാണ് പ്രധാനമായും മലയാളി താരത്തിനെ പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇത്തവണ സ്ഥിരതയോടെ കളിക്കുന്ന സഞ്ജു നിലവിൽ റൺവേട്ടക്കാരിൽ 2-ാം സ്ഥാനത്തുണ്ട്. KL രാഹുൽ, ഋഷഭ് പന്ത് എന്നിവരേക്കുള്ള എല്ലാം റൺസ് സഞ്ജുവിനാണ് ഉള്ളത്. കൂടാതെ മത്സരം ഫിനിഷ് ചെയ്യാൻ കഴിവില്ലെന്ന ആക്ഷേപത്തിനും പ്രകടനത്തിലൂടെ അദ്ദേഹം മറുപടി നൽകി കഴിഞ്ഞു. 33 പന്ത് നേരിട്ട് 7 ഫോറും 4 സിക്സും ഉൾപ്പെടെയാണ് സഞ്ജു കസ്തറിയത്. എല്ലാ വിമർശകരുടെ വായടപ്പിക്കാൻ വിധമുള്ള ഷോട്ടുകളാണ് കഴിഞ്ഞ ദിവസം സഞ്ജു പായിച്ചത് എന്ന് പറയാം. ഇപ്പോഴും സഞ്ജുവിനേക്കാൾ മുൻഗണന രാഹുലിനാണ് ഉള്ളതെന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും ഒരു ആശ്ചര്യം. സഞ്ജുവിന്റെ അന്താരാഷ്ട്ര T20 കണക്കുകൾ തീർത്തും നിരാശപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് തന്നെ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും നടക്കുന്ന T20 ലോകകപ്പിൽ അനുഭവ സമ്പത്തിന് സെലക്ടർമാർ മുൻഗണന നൽകിയാൽ സഞ്ജു തഴയപ്പെടും എന്ന കാര്യം വളരെയധികം ഉറപ്പാണ്. അതുപോലെ രാഹുൽ ലോകകപ്പ് കളിക്കുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഈ സീസണിൽ വ്യക്തമായ ലക്ഷ്യത്തോടെ കളിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് എന്നതാണ് ആരാധകർക്ക് സന്തോഷമുള്ള ഒരു കാര്യം. AB ഡിവില്ലിയേഴ്സിനുള്ള സഞ്ജുവിന്റെ മറുപടിയാണിതെന്നും ആരാധകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഋഷഭ് പന്തിനെ പോലെ മത്സരം ഫിനിഷ് ചെയ്യാൻ സഞ്ജുവിന് കഴിവില്ല എന്ന് ഡിവില്ലിയേഴ്സ് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിന് തൊട്ടടുത്ത മത്സരത്തിൽ തന്നെ രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിച്ച് ഡിവില്ലിയേഴ്സിന് കടുത്ത മറുപടി നൽകാൻ സഞ്ജുവിന് സാധിച്ചിരിക്കുകയാണ് എന്ന് കൈയടിക്കുകയാണ് എല്ലാവരും. വരുന്ന മത്സരങ്ങളിലും ഇതേ ഫോമിൽ കളിക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്ന് തന്നെ കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും സെലക്ടർമാർക്ക് സഞ്ജുവിനെ പൂർണ്ണമായും അവഗണിക്കുക അത്ര എളുപ്പമല്ല. അങ്ങനെ തഴഞ്ഞാൽ വലിയ വിമർശനം തന്നെ സഞ്ജുവിനെതിരെ ഉയർന്നേക്കും എന്നും അനായാസം റൺസ് ഉയർത്താൻ കഴിവുള്ള ബാറ്റ്സ്മാനാണ് സഞ്ജു എന്നും പറയണം. പ്രത്യേകിച്ച് സ്പിന്നർമാർക്കെതിരെ ഞെട്ടിക്കുന്ന സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ സഞ്ജുവിന് കഴിവുണ്ട്. സ്ഥിരതയില്ലെന്ന ആക്ഷേപത്തിന് ഇപ്പോൾ പ്രകടനം കൊണ്ടും സഞ്ജു മറുപടി നൽകുമ്പോൾ സെലക്ടർമാർക്ക് മാറ്റി നിർത്തുക അത്ര എളുപ്പമാകില്ല. നായകൻ രോഹിത് ശർമ്മയുടെ തീരുമാനം നിർണായകമാകും. രോഹിത് രാഹുലിനെ പിന്തുണച്ചാൽ സഞ്ജുവിനെ മാറിയിരുന്ന് കളി കാണേണ്ടി വരും. എന്തായാലും ഇത്തവണ സഞ്ജുവിന്റെ രാജസ്ഥാൻ പ്ലേ ഓഫിന്റെ തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. കപ്പിലേക്ക് എത്താൻ ഇവർക്ക് സാധിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ട പ്രധാന കാര്യം. സഞ്ജുവിന്റെ ആരാധകരെ എല്ലാം സന്തോഷിപ്പിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ടെന്ന് തീർച്ചയായി പറയാം. അത് തന്നെയാണ് ആരാധകർക്ക് മുഖ്യ പ്രാധാന്യമുള്ള കാര്യം.